തെറ്റുകൾ ഇങ്ങനെ ചെയ്യുമ്പോ അതെല്ലാം കൂടെ വലിയ മല പോലെ വളർന്നിട്ടുണ്ടാകും അതുകൊണ്ട് നീ ചെറുതിനെ നിസാരമാക്കല്ല ഞാൻ ഇതിന് രണ്ടിനും ഓരോ ഉദാഹരണം പറയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പഴയ കാലത്ത് പെണ്ണുങ്ങൾ അവരുടെ മുടി തലമുടി പുറത്തു കാണിക്കുമ്പോൾ വലിയ ഗൗരവമായിരുന്നു അതൊക്കെ മാറി ഇന്നിപ്പോ നമ്മുടെ പുതിയ പെൺകുട്ടികൾ ചോദിക്കുന്നത് ഒരിത്തിരി മുടി കാണിക്കാത്തവരാരുണ്ട് ഇതൊക്കെ വലിയ തെറ്റാണോ ഇതൊക്കെ ഇത്ര വലിയ ഗൗരവമുള്ള കാര്യമാണോ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവളെ സ്ഥിരമായിട്ട് നീ നിന്റെ തലമുടി പുറത്തു കാണിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് ഇന്നൽ ജിബാല മിനൽ ചെറിയ ചെറിയ ചരൽ കല്ലുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് വലിയ മലയുണ്ടായത് ആണുങ്ങളായ ആണുങ്ങൾക്കൊക്കെ അറിയാം പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് ഔറത്ത് മറക്കൽ നിർബന്ധവുമാണ് ചായമക്കാനിയിലെ ബെഞ്ചിലിരുന്ന് രാഷ്ട്രീയം പറയുമ്പോ താൻ ഉടുത്ത തുണി ഇങ് മടക്കി കുത്തിയിട്ടാണ് ഇരിക്കാറുള്ളത് അങ്ങനെ ഇരിക്കുമ്പോ അവന്റെ ഔറത്ത് പുറത്താണ് വെച്ച കാലം മുതൽ ഈ ഔറത്തും പുറത്താക്കി നടക്കുമ്പോ അയാൾ മനസ്സിലാക്കുന്നത് അതൊരു ചെറുതാണെന്നാണ് എന്നാൽ മനസ്സിലാക്കണേ ഇന്നൽ ജിബാല വലിയ മലകൾ ഉണ്ടാകുന്നത് കുറെ ചരൽക്കല്ലുകൾ കൂടിയിട്ടാണ് ഈ ചെറിയ തെറ്റുകൾ നിരന്തരം നീ പ്രവർത്തിക്കുമ്പോ അതൊരു വലിയ തെറ്റിന്റെ മലയായി മാറിയിട്ടുണ്ടാകും എന്താ തക്കുവ ഞാനിപ്പോ ഇന്നിവിടെ എഴുതി വെച്ചതിലൊക്കെ വായിച്ചു കണ്ണിയത് കറാഹത്ത് പോലും ചെയ്തതായിട്ട് കണ്ടവരില്ല എത്ര സൂക്ഷ്മതയാണ് മാത്രമല്ല മുള്ളിന്റെ അടുത്തുള്ളതും കൂടെ അതാണ് തക്കുവ എന്ന് പറയുന്നത് അല്ലേ മഹാന്മാരായ ആളുകൾ ഹലാല് തന്നെ പേടിച്ചവരില്ലേ എന്നിട്ടല്ലേ ഹറാമ് അല്ലേ ജീവിതത്തിൽ എത്ര സൂക്ഷ്മത കാണിച്ചവരാണ് ഞാൻ എൻ്റെ സ്വരം കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ ജീവിതത്തിൽ കാണിച്ച സൂക്ഷ്മത സൂക്ഷ്മതയുടെ വലിപ്പം മനസ്സിലാക്കാൻ അല്ലേ സഹോദരിമാരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടം അവരുടെ ഇറക്കത്തെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് മാത്രം ഇന്നിപ്പോ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് പോലും സ്ത്രീ വിരുദ്ധതയായിട്ട് നാളെ ചാനലിലൊക്കെ വരും ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് നാളെ ചാനലുകാർ അന്തി ചർച്ചക്ക് വിഷയമാക്കും അതാണ് ഇന്ന് പ്രാസംഗികന്മാരുടെ അവസ്ഥ എന്നാ ഞാൻ പറയട്ടെ ആരെന്തു പറഞ്ഞാലും പറയേണ്ടത് പറയാതിരിക്കാൻ വൃത്തിയില്ല സഹോദരിമാരെ ഈ കോവിഡ് കാലത്ത് പള്ളികൾ അടഞ്ഞുകിടന്നു അപ്പൊ പള്ളികൾ അടഞ്ഞപ്പോ മൂമിനിങ്ങളൊക്കെ ചെയ്തു പള്ളികളൊന്ന് തുറന്നു കിട്ടാൻ ചെറിയ നിയന്ത്രണങ്ങൾ മാറി പള്ളികൾ തുറന്നു ആളുകൾ ഇറങ്ങാൻ തുടങ്ങിയ ഉടനെ നമ്മൾ കണ്ട ഒരു വീഡിയോ ഉണ്ട് എന്താ വീഡിയോ ഒരു പെണ്ണ് കാണലിന്റെ വീഡിയോയാണ് ഏതാണ് ഈ പെണ്ണ് കാണലെന്ന് നിങ്ങൾക്കറിയോ മഹാനായ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാനൊരു പെണ്ണിനെ അന്വേഷിച്ചിട്ടുണ്ട് ഏകദേശം വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ചോദിച്ചു ഹൽ ഹൽർത്താൻ നീ അവളെ എന്ന് ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല അവിടെന്ന് പറഞ്ഞു ഫന്തർ ഇലഇഹ നീ അവളെ ഒന്ന് പോയിട്ട് കാണണം എന്തൊരു നല്ല ചര്യയാണത് എന്തിനാണ് കാണുന്നത് അത് നിങ്ങൾക്കിടയിലുള്ള ബന്ധം സുദൃഢമാവാൻ അത് നല്ലതാണ് ഒന്ന് പോയിട്ട് കാണണേ മുഖിറാ അതാണ് പെണ്ണ് കാണൽ ആരാ കാണേണ്ടത് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പയ്യൻ എവിടെയാ കാണേണ്ടത് അവളുടെ മുഖവും മുൻകൈയും പിന്നെയോ അവൻ കണ്ടുവന്നതിന് ശേഷം ഇനി അവനക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവന് വല്ല സംശയങ്ങളും ഉടലെടുത്താൽ അവൻ്റെ കുടുംബത്തിലെ ഒന്നോ രണ്ടോ വിശ്വസ്ഥതകളായ പെണ്ണുങ്ങൾക്ക് പോയിട്ട് കാണാം ഇതാണ് ഇസ്ലാമ് പറയുന്ന പെണ്ണ് കാണൽ ചടങ്ങ് ഇരുന്നൂറും മുന്നൂറും ആളുകൾ അഞ്ചും മാറും ബസ് പിടിച്ചിട്ട് പോയി പോകുന്നവരൊക്കെ തലയിൽ വലിയ പാണ്ഡവും വെച്ച് അതിൻ്റെ വീഡിയോ പിടിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിനെത്ര വ്യൂവേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഹരം കൊള്ളുന്ന പെണ്ണ് കാണൽ അത് പരിശുദ്ധ ഇസ്ലാമ് പഠിപ്പിച്ചതല്ലോ സഹോദരിമാരെ ഈ കോവിഡ് കാലത്ത് പോലും നമ്മളത് കണ്ടു നമ്മളാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ മദ്രസയിലെ സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്തിട്ട് വീട്ടിനുള്ളിൽ തൂക്കി വെച്ചവർ ഇത് കേവലം അലങ്കാരമാണോ നോക്കൂ നിങ്ങൾ ബി വി ആയിഷ